ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. അപ്പോൾ ഞാനിവിടെ സേഫാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ റെസിപ്പി തന്നെ എങ്ങനെ റവ ബ്രെഡ് കേസരി തയ്യാറാക്കാം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വേഗം കടക്കാം. അപ്പം അത് തയ്യാറാക്കാൻ ആവശ്യമായത് ഒരു കപ്പ് റവ, 5 slices ബ്രെഡ് പൊടിച്ചത്, 1 cup പഞ്ചസാര, 3 tablespoon നെയ്യ്, 1 cup പാല്, ഏലക്കാപ്പൊടി, കിസ്മിസ്, അണ്ടി. ഓക്കെ, അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാന് ചൂടാക്കാൻ വെച്ചിരുന്നു. അതിലേക്ക് നമുക്ക് ആദ്യം 1 tablespoon നെയ്യ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അണ്ടിയും കിസ്മിസും ഒന്ന് വറുത്ത് കോരിയെടുക്കാം. ആദ്യം അതാണ് ചെയ്യുന്നത്. അപ്പോൾ അതാ അണ്ടി ഞാനിത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് മൂപ്പിക്കാം. അതായത് ഒരു ബ്രൗൺ, ലൈറ്റ് ബ്രൗൺ കളറാവുന്ന വരെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കിയെടുത്തിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ അതേ നെയ്യിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, കിസ്മിസും നമുക്ക് വറുത്ത് കോരിയെടുക്കാം. ശേഷം നമ്മളിതാ അതേ പാനിൽ തന്നെ കുറച്ചുകൂടെ നെയ്യ് ആഡ് ചെയ്തിട്ട് നമുക്ക് ഇനി ചെയ്യാനുള്ളത് റവ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാനാണ്. കാരണം നമ്മൾ വിചാരിച്ച പാകത്തിന് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ടോസ്റ്റ് ചെയ്ത് എടുക്കാമെന്ന്. ചിലരത് ചെയ്യാറില്ല. പക്ഷെ ഞാൻ കേസരി ഉണ്ടാക്കുമ്പോൾ ഞാൻ ആദ്യം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാറാണ് പതിവ്. അപ്പോൾ അതാ നന്നായിട്ടൊന്ന് ഒരു ലൈറ്റ് ബ്രൗൺ കളറാവുന്ന വരെ ജസ്റ്റ് ഒന്ന് ഓവർ കരിഞ്ഞു പോവരുത്. അപ്പം ഇതങ്ങനെ ഇളക്കി കൊണ്ടേ ഇരിക്കുക. ഇളക്കിയില്ലെങ്കിൽ ഒന്ന് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നാണെങ്കിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ ഇതിൻ്റെ ലോ ഫ്ലെയിമിലേ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇത് ടോസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാ നന്നായിട്ട് ആ ഒരു ലൈറ്റ് ബ്രൗൺ കളറാവുന്ന വരെ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരുവിധം ലൈറ്റ് ബ്രൗൺ ആയിട്ടുണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, അത് ജസ്റ്റ് ഒന്ന് ബൗളിലേക്ക് മാറ്റി വെക്കാം. അതേപോലെ നമ്മളിതാ സെയിം പാനിൽ തന്നെ നെയ്യൊന്ന് ആഡ് ചെയ്യേണ്ട കേട്ടോ. സെയിം പാനിലേക്ക് തന്നെ നമുക്ക് ബ്രെഡ് ക്രംസ് നമുക്കൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. മറക്കരുത്, മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇത് ചെയ്യാൻ പാടുള്ളൂ. ഓവർ ഫ്ലെയിം ആയാൽ അത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനിതാ ഒരു വിധം പാകമായിട്ടുണ്ട്, ലൈറ്റ് കളറൊക്കെ ആയിട്ടുണ്ട്, മൂത്ത് വന്നിട്ടുണ്ട്. അപ്പം നമുക്കതും ഒരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിതാ 2 cup വെള്ളം എടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം 2 cup വെള്ളമുണ്ട്. അപ്പം അത് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അത് തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇതാ വെള്ളം ഏകദേശം ഒന്ന് തിളച്ച് വരാനുള്ള പാകത്തിലായിരിക്കണം. ആ സമയത്ത് തന്നെ ഇട്ട് കൊടുത്തോളൂ കേട്ടോ. റവ ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഇത് റവ ആണ്. അപ്പം അത് വേഗം കട്ട പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം ജസ്റ്റ് ഇങ്ങനെ ഇളക്കിയും കൊണ്ടേ ഇരിക്കുക, കൈവിടാതെ ഇളക്കുക. അപ്പോൾ അതാ ഞാനിതാ ഇങ്ങനെ ഇളക്കിയും കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാ ഏകദേശം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇപ്പോൾ അതാ ഏകദേശം റവ കുക്കായി വന്നിട്ടുണ്ട്. അതിന് ശേഷം മാത്രമേ നമുക്ക് ഷുഗർ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് മുമ്പേ ഇട്ടാൽ നമ്മൾ ആ ഒരു കേസരി ആ ഒരു ലെവൽ നമ്മൾ വിചാരിച്ച ആ ഒരു ലെവലിൽ എത്തത്തില്ല. അപ്പോൾ അതാ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ഇതപ്പോൾ 1 cup ഷുഗർ ആഡ് ചെയ്യുകയാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ആ ഒരു തിക്നെസ്സൊക്കെ ഒന്ന് കുറഞ്ഞ് വീണ്ടും അത് ലൂസാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക, മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്തതായിട്ട് ഞാൻ ബാക്കിയുള്ള നെയ്യ് ഞാൻ അതിലേക്ക് ആഡ് ചെയ്യുകയാണ്. 3 tablespoon ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് നെയ്യ് കൂടിയെന്ന് വിചാരിച്ചിട്ട് ഒന്നാവില്ല കേട്ടോ. കുറച്ച് ഒന്നും കൂടിയും നല്ല സ്വീറ്റ്, അതായത് നല്ലൊരു സോഫ്റ്റ്നെ ആവുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് എത്ര നെയ്യ് വേണോ അത്രയും ഞാൻ നിങ്ങൾ ആഡ് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ 3 tablespoon നെയ്യാണ് അതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക.
ഇനി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നത് ഏലക്ക ചതച്ചതാണ്. ഞാൻ പൊടി ഉണ്ടെങ്കിൽ അത് ഇടാം കേട്ടോ. ഞാൻ അതിപ്പം ഇവിടെ ഇല്ല, തീർന്നു പോയത് കൊണ്ടാണ് ഞാൻ ഏലക്ക ചതച്ചിട്ടാണ് അതിലേക്ക് ഇടുന്നത്. അപ്പം പൊടി ഇട്ടാലും ഇങ്ങനെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല, ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള കിസ്മിസും അതിലേക്ക് ഇടുകയാണ്. കുറച്ച് ഞാൻ ബാക്കി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ, അത് ഡെക്കറേഷന് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ നമ്മളെ അണ്ടിയും അതിലേക്ക് ഇടുക. അപ്പം ഇതാ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അതിലേക്ക് ഞാനിതാ ബ്രെഡ് ക്രംസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ റവ ബ്രെഡ് കേസരി തയ്യാറാക്കി കഴിഞ്ഞു. പക്ഷേ ഞാനിതിലേക്ക് വേറൊരു കളർ ആഡ് ചെയ്യുന്നുണ്ട്, ഇത് തികച്ചും ഓപ്ഷനലാണ്. അതിനുവേണ്ടി ഞാൻ മാറ്റി വെച്ചിട്ടുള്ള പാലിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ കളർ ആഡ് ചെയ്തിട്ടാണ് ഞാൻ തയ്യാറാക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ വീണ്ടും പറയുകയാണ്, ഇത് തികച്ചും ഓപ്ഷനലാണ്, ഈ കളർ ആഡ് ചെയ്യാതെ തന്നെ കഴിക്കാം. അപ്പോൾ ഇത് ഞാൻ ശരിക്കും പാലിൽ മിക്സ് ചെയ്യുകയാണ്, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ടേസ്റ്റും കൂടി ഉണ്ടാവും. അപ്പം ആവശ്യമുണ്ടെങ്കിൽ ഇങ്ങനെ കളർ ആഡ് ചെയ്തിട്ട് കഴിക്കുക കേട്ടോ. അപ്പോൾ ഇതാ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് ചെയ്യുക. അപ്പോൾ പതിവായി പറയുന്നത് പോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. ഇപ്പം എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും